ഭാരം ചുമക്കുന്ന പെൺകരുത്ത് കുടുംബം പോറ്റാൻ ചുമട്ടുതൊഴിലാളിയായി തൊഴിലാളിയായി സ്വയം ആർജിച്ചെടുത്ത കരുത്തിൽ കുടുംബം പോറ്റാൻ പണി ചെയ്യുകയാണ് കോട്ടപ്പുറം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളി റംലത്ത് മാർക്കറ്റുകളിൽ കയറ്റിറക്ക് പതിവായി നടത്താൻ യോഗ്യന്മാർ പുരുഷന്മാരാണെന്നാണ് പൊതുവെ കരുതുന്നത് എന്നാൽ ആ ചിന്ത ശരിയല്ലെന്ന് സമർത്ഥിക്കുകയാണ് കോട്ടപ്പുറം മേനകാ തിയേറ്റർ നരികിൽ താമസിക്കുന്ന കാടാമ്പറമ്പത്ത് സഹീറിന്റെ ഭാര്യ റംലത്ത് കാരണങ്ങളൊന്നുമില്ല ഭർത്താവും വരച്ചപ്പം പിന്നെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ ജോലിയൊന്നും ഇല്ലാതെ ഞാൻ ഗൾഫിലായിരുന്നു രണ്ടുമല്ലോ അവിടുന്ന് വന്നപ്പോൾ പിന്നെ ഈ ജോലി ഇങ്ങനെ തൃശ്ശൂർ പോയി ശക്തിയാക്കി അതിന് ജോലിക്ക് കയറിയതാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കണ്ടേ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ തന്നെയാണ് മക്കളെ നോക്കണ നാല് പെണ്ണും ഒരാണാണ് ഒരാളാണ് മോനേ പഠിക്കണുള്ളൂ അവരെ എടുക്കണം എല്ലാം ജോലി എടുക്കാറുണ്ട് പൊക്കണ ചാക്കെല്ലാം പൊക്കാറുണ്ട് മാറിയിക്കാറില്ല എല്ലാം ചുമക്കും അരിയും ചാക്ക് പഞ്ചസാര തവിട് പിന്നെ എല്ലാം ചുമക്കും പിൻഡൽ ചാക്ക അമ്പത് കിലോത്തിൻ്റെയാണിപ്പോൾ എല്ലാ ചാക്കും അത് ചുമക്കും വേറെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു തോന്നി പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് ശീലമായി മൂന്ന് ആ ശീലായി വേറെ കുഴപ്പമൊന്നുമില്ല ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തലക്ക് വേദന കൈയൊക്കെ വേദന ആ ആ ഇപ്പം അങ്ങനെ കുഴപ്പമില്ല അപ്പം നമുക്ക് ശീലമായി അത് എടുക്കാണ്ട് പറ്റില്ലല്ലോ ജീവിച്ചു പോകണ്ടേ പിന്നെ ആരുടെ മുമ്പിൽ നമുക്ക് തോക്കരുതല്ല മക്കളെ നോക്കാൻ വേണ്ടി എവിടെയും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്താണ് വരെ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് സഹീറിന് പക്ഷാഘാതം പിടിപെട്ട് ശയ്യാവലംബിയായതോടെ കുടുംബം പട്ടിണിയിലും ദുരിതത്തിലുമായി അഞ്ചു മക്കളടക്കമുള്ള കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒടുവിൽ റംലത്ത് ചുമട്ടു തൊഴിലാളിയായി മാറുകയായിരുന്നു അങ്ങനെ ഇട്ടിട്ട് ആ ജോലിയായിരുന്നു ചായ ചായക്കടി പോലെ അത് രക്ഷയില്ലാണ്ടായപ്പോൾ ഞാൻ ഗൾഫിൽ പോയത് പിന്നെ ഭർത്താവിന് അസുഖവും കൂടിയപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നതാണ് ജീവിതം ആദ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ പണി കുറഞ്ഞപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മാത്രമല്ല എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ ഇപ്പോൾ ഈ അരിപ്പണി അല്ലാത്ത പണിയൊക്കെ കുറവാണല്ലോ അപ്പോൾ ശമ്പളവും കുറവാണ് അതുകൊണ്ട് ജീവിതം തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ നല്ല എല്ലാ തൊഴിലാളികളുടെ അതൊക്കെ പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നിസ്സാര പൈസ നമ്മുടെ കയ്യിൽ കിട്ടണുള്ളൂ അതുകൊണ്ട് വീട്ടു ചിലവും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കൂടാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഓരോരുത്തരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളൂ എല്ലാ കാര്യങ്ങളും അത് പെണ്ണുങ്ങൾക്ക് കുറവാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എടുക്കാൻ മടിയുള്ളതുകൊണ്ട് അതിൻ്റെ പേരിൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്കങ്ങനെ മടിയും തോന്നിയില്ല ബുദ്ധിമുട്ടും തോന്നിയില്ല പിന്നെ ജീവിക്കാൻ ഒരു ജോലി വേണ്ടേ നമ്മുടെ നാട്ടിലാകുമ്പോൾ അത്രയും ധൈര്യത്തിൽ നമുക്ക് എടുക്കാമല്ല എന്ന് ഓർത്ത് കയറിയതാണ് ഭർത്താവിന്റെ ചികിത്സാ ചെലവും കുട്ടികളുടെ പഠന ചെലവും താങ്ങാനാവാതെയാണ് റംലത്ത് തൊഴിലന്വേഷിച്ച് ഇറങ്ങിയത് വർഷം ദുബായിൽ ജോലി ചെയ്തു പിന്നീട് നാട്ടിൽ ബജ്ജിക്കട നടത്തി അതൊന്നും കാര്യമായ വരുമാനമുണ്ടാക്കിയില്ല ഇതിനെ തുടർന്നാണ് സഹീറിന്റെ ആശ്രിത നിയമനത്തിൽ മാർക്കറ്റിൽ ചുമട്ടു തൊഴിലാളിയായി നിയമനം നേടിയത് ഇതിനിടയിൽ ഭർത്താവ് സഹീർ മരിക്കുകയും ചെയ്തു മാർക്കറ്റിൽ പലവ്യഞ്ജന കയറ്റിറക്കലിന് അമ്പതോളം തൊഴിലാളികളാണുള്ളത് ഇവരിൽ ഒരാളായി റംലത്ത് മാറിക്കഴിഞ്ഞു മൂന്ന് വർഷമാകുന്നു റംലത്ത് ചുമടെടുക്കാൻ എടുക്കാൻ തുടങ്ങിയിട്ട് അമ്പത് കിലോ തൂക്കമുള്ള നിറച്ച ചാക്കുകളാണ് ലോറിയിൽ വരുന്നത് ആദ്യമാദ്യം തലവേദനയും തലകറക്കവും ശരീരം വേദനയും അനുഭവപ്പെട്ടിരുന്നു നിവൃത്തിയില്ലാതെ ജോലി തുടർന്നതോടെ അതെല്ലാം പതുക്കെ വിട്ടുമാറിയതായി റംലത്ത് പറഞ്ഞു കൂടുതൽ പെണ്ണുങ്ങൾ വന്നിട്ട് നമുക്ക് നമുക്ക് എനിക്ക് പറയാൻ പറയാൻ പറ്റുള്ളൂ മറ്റുള്ള എങ്ങനെ ഇതിനെ പറ്റില്ല ഓരോ പെണ്ണുങ്ങൾക്കും ഒരു മനസ്സ്ഥിതി ആണില്ല ചില പെണ്ണുങ്ങൾക്ക് കയറാൻ മടിക്കും ഇത്ര ആണുങ്ങളുടെ ഇടയിൽ പണിക്ക് കയറാനൊരു മടിയുണ്ടാവും നമുക്ക് പിന്നെ കുഴപ്പമില്ല ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല തൊഴിലാളിയും നല്ല സഹകരണങ്ങളാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കഴിയുന്നതും പരമാവധി ഇനി വരാതിരിക്കുക അത്രേ ഞാൻ പറയുള്ളു എല്ലാം എല്ലാം എടുക്കാ ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്ന് കഴിഞ്ഞാലേ പിന്നെ അത് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ പരമാവധി എടുക്കാം പറ്റാവുന്ന മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ കേറാ അല്ലെങ്കിൽ കയറാതിരിക്ക പെട്ടെന്നൊക്കെ അങ്ങോട്ട് നമ്മൊരിത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ